നമസ്കാരം. ഇത് വൺസ് അപ്പോൺ എ ടൈം സീസൺ 3 സ്റ്റാർട്ടപ്പ് ഫോർ സ്റ്റാൻഡപ്പ്, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസം തുടങ്ങുമ്പോൾ നമ്മുടെ മുൻപിലുണ്ടാകേണ്ടത് ആ ദിവസം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ കാരണങ്ങളാണ്. ആ കാരണങ്ങളിൽ ചിരി, സന്തോഷം, ആഹ്ലാദം എല്ലാം ഉൾപ്പെടും. നമ്മുടെ പ്രമുഖ പ്രേക്ഷകരുടെ ചിരിയുടെ കാരണങ്ങളാകാൻ ആഗ്രഹിക്കുകയാണ് ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 3. സീസൺ 3 എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഷോയുടെ ഗ്രാൻഡ് ഫിനാലിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രാൻഡ് ഫിനാലിയിൽ വിജയികളെ കാത്തിരിക്കുന്നതും ആകർഷകമായ സമ്മാനങ്ങളാണ്. ആ ഗ്രാൻഡ് പ്രൈസസ്, ഒന്നാം സമ്മാനം 700,000 രൂപ. ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നു പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സയുമായി എൽദോ വൈദ്യർ സെന്റ് പോൾസ് ആയുർവേദ. ഇനി അലർജിയും ആസ്മയും ഒരു മാറാരോഗമല്ല. രണ്ടാം സമ്മാനമായി നൽകുന്നു 500,000 രൂപ. സ്പോൺസർ ചെയ്തിരിക്കുന്നത് ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് തൃശൂർ. മൂന്നാം സമ്മാനമായ 300,000 രൂപ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചെയർമാൻ ചെയർസ്. സുന്ദരം, സുദൃഢം, സുഖകരം. പുതുമകൾ നിറഞ്ഞ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു രമേശ് പിഷാരടി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫൺസ് പോണ ടൈമിലേക്ക് സ്വാഗതം. ഈ ഡയാന ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പരിഹരിക്കേണ്ടുന്ന വലിയ ഒരു പ്രശ്നമല്ല, അത് ആസ്വദിക്കേണ്ട ഒരു യാത്രയാണ് എന്ന് പറയും. അങ്ങനെ നിങ്ങളുടെ ഓരോരുടെയും ജീവിത യാത്രയിലെ പല പല സ്റ്റോപ്പുകളിലെ പല പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒക്കെ ഇടയിൽ നമ്മളൊരു യാത്ര പോകുമ്പോൾ പുറം കാഴ്ചകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പം ആ കാഴ്ചയിൽ നല്ല കാഴ്ചകൾ, രസമുള്ള കാഴ്ചകൾ, താല്പര്യമുള്ള കാഴ്ചകൾ, കാണാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ഇങ്ങനെ പലതും കാണും. അങ്ങനെയുള്ള നിങ്ങളുടെ ജീവിതയാത്രയിലെ കാഴ്ചകളിലെ രസക്കാഴ്ചകളായി മാറാൻ നിങ്ങൾക്ക് പരമാവധി ചിരി ഒരുക്കി തരാൻ തയ്യാറായി ഒരുപിട്ടം കലാകാരന്മാർ ഇവിടെ നമ്മളോടൊപ്പമുണ്ട്. അവരുടെ മികച്ച പ്രകടനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ നമ്മുടെ അതിഥിയെ ഞാൻ ഫൺസ് പോണ ടൈമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ബഹുമുഖ പ്രതിഭ എന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന ആളെ, രണ്ട് കാര്യം ചെയ്യുന്ന ആളെയൊക്കെ വിളിക്കാറുണ്ട്. എന്നാൽ എത്രയോ അധികം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഇനി വരാൻ പോകുന്നത്. പലതരത്തിൽ സിനിമയുടെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ അദൃശ്യ സാന്നിധ്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പ്രത്യക്ഷമായിട്ട് നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. നിരവധി അനവധി പ്രോഗ്രാമുകൾ, സിനിമകൾ, സംഘാടന നൈപുണ്യം, ഇങ്ങനെ പലതരത്തിൽ മലയാളികൾ അംഗീകരിച്ച ഒരു കലാകാരൻ, നടൻ. ഹൃദയപൂർവ്വം ഫൺസ് അപ്പോൺ എ ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഇടവേള ബാബുച്ചൻ. ബാബുച്ചേട്ടാ, വീണ്ടും സ്വാഗതം തിരിച്ചും. ആ ഈ ബാബുച്ചേട്ടൻ ഇതിനു മുമ്പ് നമ്മുടെ പരിപാടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സംഘടനയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി അന്ന് മെൻഷൻ ചെയ്യാതെ പോയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ആദ്യം ഞാൻ പറയുന്നത്. ബാബുച്ചേട്ടൻ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് കുറേ നാൾ, അത് എത്ര പേർക്കറിയാം? ബാബുച്ചേട്ടൻ ഒരുപാട് സിനിമകളിൽ, സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമകളിൽ നമ്മൾ കാണുന്ന പലർക്കും ശബ്ദം കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ ഒരു ഒന്നോ രണ്ടെണ്ണം പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം ബൈജു ചേട്ടനല്ലേ? ബൈജുചേട്ടന്റെ തുടക്കകാലത്തുള്ള ഒരുപാട് സിനിമകളിൽ ബാബുചേട്ടന്റെ ശബ്ദത്തിലാണ് ബൈജുചേട്ടൻ സംസാരിച്ചിരിക്കുന്നത്. മുദ്ര പോലെയുള്ള സിനിമകളിൽ ബാബുചേട്ടനാണ് ശബ്ദം കൊടുത്തിരിക്കുന്നത്. ഇപ്പോ ഡബ്ബിങ് ചെയ്യുന്ന വിവേക് ഒബ്റോയ്ക്കൊക്കെ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിനീതിന് തുടക്കത്തിൽ ശബ്ദം കൊടുത്തോണ്ടിരുന്നത് ബാബുചേട്ടനാണ്. മറ്റേ പപ്പുവേട്ടനെ തല്ലുന്ന പടം ഏതാ? ഒരു മുത്തശ്ശി കഥ. പ്രിയദർശൻ സാറ് സംവിധാനം ചെയ്ത ഒരു മുത്തശ്ശി കഥ, അതില് ശബ്ദം കൊടുത്തിട്ടുണ്ട്. വേറെ ആർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? റഹ്മാൻ കൊടുത്തിട്ടുണ്ട്. റഹ്മാൻ ഏത് പടം? മറ്റേ ജി എസ് വിജയൻ ഡയറക്ട് ചെയ്ത ആദ്യത്തെ പടം. അങ്ങനെ റഹ്മാൻ ഒരു മൂന്നാല് പടം ചെയ്തു. പിന്നെ പിന്നെ അത് ആദ്യകാലങ്ങളിലൊക്കെ വരുന്ന പുതുമുഖ നടന്മാർക്കൊക്കെ, സുമാരി ചേച്ചിയുടെ മോൻ, അങ്ങനെ കുറെ പേർക്ക് കൊടുത്തു. പിന്നെ നോക്കിയപ്പോ കൃഷ്ണേന്ദ്രൻ സജീവായി, മദ്രാസിൽ ഇപ്പോഴും പോണം, അങ്ങനെ വന്ന അന്നൊക്കെ മദ്രാസിലാണ് ഡബ്ബി. പിന്നെ അങ്ങനെ അങ്ങനെ പതുക്കെ ഇങ്ങനെ ഒഴിവായതാണ്. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് വിളിച്ച് ഡബ് ചെയ്ത് കൊടുക്കാറുണ്ട്. ആദ്യം ചെയ്തത് അഭിനയമാണോ? ഞാൻ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആവുന്ന വളരെ ഒരു പ്രിയഞ്ചേട്ടൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. അവിടെ ചെന്നപ്പോൾ സീനിയേട്ടനായിരുന്നു, സ്ക്രിപ്റ്റൊക്കെ മാറി, കഥയൊക്കെ മാറി, എൻ്റെ വേഷമില്ലാണ്ടായി. അപ്പോൾ പ്രിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കൊന്ന് ഡബ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ അറിവൊന്നുമില്ല, എന്നാലും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യും. രസമായിരുന്നു, പക്ഷേ നല്ല നല്ല ഒരുപാട് പേരെ പരിചയപ്പെടാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അന്നത്തെ മദ്രാസ് യാത്രയിലൊക്കെ. കാരണം നമ്മുടെയൊക്കെ മദ്രാസ് ജീവിതം കുറഞ്ഞു സിനിമയെപ്പോഴേക്കും. ഈ യാത്രയിലാണ് ഒരുപാട് പേരെ ബന്ധപ്പെടാനും. ഞാൻ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ രവിചേട്ടനെ ഡബ് ചെയ്തിട്ടുണ്ട്, അറിയോ?
രവീന്ദ്രമാഷ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. ഞാനും പുള്ളിയും കൂടി ഒരുമിച്ച് ഡബ്ബിംഗ് ഉണ്ട്. രവീന്ദ്രമാഷ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. രവികുമാർ എന്ന് പറയുന്ന നടത്തിന് ഒരു മിക്ക പടങ്ങളിൽ രവീന്ദ്രമാഷാണ് ഡബ്ബ് ചെയ്തിരിക്കുന്നത്. നമ്മള് അനശ്വര നടൻ ജയന്റെ നമ്മൾ വിശ്വവിഖ്യാതമായ സീൻ കാണുന്നുണ്ടല്ലോ, ട്രോളി പുള്ളേഴ്സ് എന്നൊക്കെ പറയുന്ന ഡയലോഗ് പറയുന്ന സീനിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന രവികുമാർ സാറിനൊക്കെ ഡബ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലൂപ്പിൽ ഡബ് ചെയ്തിട്ടുണ്ട്. ലൂപ്പ് ഒരു വലിയ അനുഭവമാണ്. കാരണം നമ്മൾ അഭിനയിക്കുന്ന സീൻ്റെ ഷോർട്ട് മാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ വരുമ്പോൾ നമ്മൾ ആ സിനിമയിൽ അഞ്ച് പേര് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് പേര് ഇങ്ങനെ നിരന്ന് നിന്നിട്ട് ഡബ് ചെയ്യണം. ഒരാളുടെ തെറ്റിയ വീണ്ടും ഡബ് ചെയ്യണം. അപ്പോൾ അത് ഭയങ്കര ഒരു അനുഭവമാണ്. കാരണം നമ്മുടെ കൂടെ ഒക്കെ വലിയ വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെ നിന്നാണ് നമ്മൾ ഡബ് ചെയ്യണേ. അപ്പോൾ ചിലപ്പോൾ ഇവര് ഡബ് ചെയ്യുന്നത് നോക്കി നമ്മൾ രസമായിട്ട് നിൽക്കും. അപ്പോഴേക്കും നമ്മുടെ ലൂപ്പ് കടന്നു പോകും. പിന്നെ ഇവരെ കൊണ്ട് ആദ്യം ഡബ് ചെയ്യും. ഈ ഡബ്ബിംഗ് എന്ന് പറഞ്ഞ പോലെ തന്നെ ചില മേഖലകളിൽ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നമ്മൾ തീരെ അപ്രതീക്ഷിതമായ ചില സ്ഥലങ്ങളിൽ ഐ ഇവിടെ ഇദ്ദേഹമോ എന്ന് പൊതുജനം ചിന്തിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ പോയി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗില് ക്രിക്കറ്റ് കളിക്കാൻ പോവുക, മാനേജറായിരുന്നു, ടീം മാനേജറായിരുന്നു. അതും ഏറ്റവും അനുഭവം എന്ന് വെച്ചാൽ കേരളത്തിൽ ഇങ്ങനെ ക്രിക്കറ്റ് നടത്തണം എന്ന് പറഞ്ഞു വന്നപ്പോ നമ്മുടെ ഡയറക്ടർ പ്രിയേട്ടൻ അതായിട്ടുണ്ടായിരുന്നു. പ്രിയേട്ടൻ്റെ അടുത്ത് 5000 പേരും കൂടി ബല്ലടാന്ന് പറഞ്ഞു. അവസാനം ഇനി കേരളത്തിലെ ഏറ്റവും ചരിത്രത്തിലെ ആള് കയറിയത് നമ്മുടെ കളിക്കാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിനേക്കാൾ കൂടുതൽ ആളെ നമ്മൾ ഈ സ്റ്റേഡിയത്തിൽ ചില പൊടിക്കൈകളും ഒക്കെ വെച്ച് നമ്മൾ കയറ്റി. സൽമാൻ ഖാൻ വന്നു. സൽമാൻ ഖാൻ വന്നു നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിലും കുറെ ബന്ധങ്ങൾ കിട്ടിട്ടോ. ഈ ക്രിക്കറ്റ് കൊണ്ട് ഇതര ഭാഷകളിൽ ഭയങ്കര ബന്ധങ്ങളായി. പക്ഷെ അവിടെ എനിക്കൊരു വലിയ സംഭവമുണ്ട്. ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ നമ്മൾ ബഹുമാനിക്കുന്ന പോരാൻ തോന്നിയ സംഭവം എന്തറിയോ, നമ്മൾ ലാലന്റെ കൂടെ പിടിക്കുന്നു കെട്ടിപ്പിടിച്ച് കിടക്കണോ കഴിഞ്ഞിട്ട്. പക്ഷെ ഇതര ഭാഷയിലെ നടീ നടന്മാരെ ലാലന്റെ കാലു വന്ന് തൊട്ടിട്ടാണ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണത്. അത്രയും ബഹുമാനം അവർക്കുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നി നമ്മളൊന്നും ലാലേട്ടനെ ബഹുമാനിക്കുന്നു പോരെ എന്ന് തോന്നി. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇത്രയും സൗഭാഗ്യമുണ്ടെന്ന് അപ്പോഴും തോന്നിയത്. അതുപോലെ തന്നെ ഞാൻ ലാലേട്ടനും മുകേഷേട്ടനെയും നാടക കമ്പനിയുടെ മാനേജറായിരുന്നു. അങ്ങനെയൊക്കെ ചില പല പരിപാടികൾ. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, നല്ല മനോഹരമായ നല്ല ബാസ് ഉള്ള ഒരു വോയിസ് ഉണ്ട്, പാട്ട് പാടില്ലേ? ഇല്ല, അതാണ് എനിക്ക് പറ്റിയൊരു തെറ്റെന്നേ ഞാൻ ഇപ്പൊ പറയാം. ഇപ്പൊ തെറ്റെന്ന് സമയത്ത് ഞാൻ എന്റെ അമ്മ മ്യൂസിക് ടീച്ചറാണ്. പക്ഷെ പാട്ട് പഠിപ്പിക്കാതിരുത്തിയ സമയത്ത് എനിക്ക് എന്നോട് പൂച്ചായിരുന്നു, സരിഗമാന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് ആ കുറ്റബോധം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായി. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള മ്യൂസിക് ഷോസ് ആണ്. ആ ഒരു തെറ്റ് തിരുത്താൻ വേണ്ടി ആദ്യമായിട്ട് മ്യൂസിക്കലിന്റെ ഒരു ഇവന്റ് തന്നെ ദുബായിലെ 7 സീരീസ് ചെയ്തു. അത് മ്യൂസിക്കൽ ഷോന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ്. എനിക്ക് ഒരു പക്ഷേ സിനിമ നടനീ നടന്മാരെക്കാൾ കൂടുതൽ ബന്ധമുള്ളത് പാട്ടുകാരായിട്ടാണ്. ദാസേട്ടൻ മുതൽ ഇപ്പോൾ ഉള്ള എല്ലാവരുമായിട്ട് എനിക്ക് നല്ല ബന്ധം ഈ മ്യൂസിക് പരിപാടി. ആ ഒരു കുറ്റബോധം തീർക്കാൻ വേണ്ടിയാണ് അതിലേക്ക് ഞാൻ ഇറങ്ങിയത്. ഇല്ല, അതിപ്പോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പാടുന്നത്. ഞാൻ പാടാറില്ല, പാട്ട് ആസ്വദിക്കാറില്ല. പാട്ടിനെ കുറിച്ചൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയാം, അതിന്റെ ശ്രുതി തെറ്റിയാ പറയാം, എല്ലാം ഞാൻ പറയാം. പക്ഷെ ഞാൻ പാടാറില്ല. കാരണം എന്താ പറയാ, എന്തിനാ ഒരു ചീത്തപ്പേരുണ്ടാക്കണം എന്നിട്ട്? എന്റെ അമ്മയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കണം. പിന്നെ എന്റെ നാട്ടുകാരനാണ് ജയചന്ദ്രൻ, എത്ര പേരാണെന്നറിയോ? ഞങ്ങള് വലിയ കലാകാരന്മാരല്ല, ഇന്നസെന്റ് ഏട്ടൻ, ടോവിനോ, എല്ലാം ഇരിക്കും അലകുടക്കാരാ, വലിയ അനുപമ അങ്ങനെ ഒരുപാട് കലാകാരന്മാരുടെ സ്ഥലമാണ്. ഈ ബാബുചേട്ടൻ ഇപ്പൊ സ്റ്റേജ് ഷോ, പലതരം മ്യൂസിക്കൽ ഷോ, ഇതെന്ന് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ, വലിയ ഷോസിന്റെ ഡയറക്ഷൻ ഏറ്റെടുത്ത ഒരു ഷോ 6-7 മണിക്കൂറൊക്കെയാണ് ത്രൂ ഔട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഫ്രണ്ട് വശത്ത് ഒരു 30,000-40,000 ആളുകൾ, ഒരു 40,000 ആൾ ഒന്നിച്ചുണ്ടാക്കുന്ന ഒരു ആരവം അല്ലെങ്കിൽ ഒന്നിച്ചുണ്ടാക്കുന്ന ഒരു കൂവലെന്ന് പറയുന്നത് വലിയ ഒരു മാസ് ഹിസ്റ്റീരിയ ഉള്ള സംഭവമാണ്. അതവിടെ ഉണ്ട്. ഒരു സൈഡിൽ മലയാളത്തിലെയും അന്യഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള വലിയ വലിയ താരങ്ങൾ, ഇപ്പോൾ സൂര്യയൊക്കെ അമ്മയുടെ ഒരു ഷോയ്ക്ക് വന്നിരുന്നു. അങ്ങനെയുള്ള തിരക്കുകളുണ്ട്. അപ്പം ഞാൻ എപ്പോൾ ആലോചിച്ചാലും ഈ ബാബുചേട്ടൻ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ പെടും. അപ്പോൾ ഒരു ഷോയ്ക്ക് ഒരു സ്കിറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ലാലേട്ടൻ ഒരു അലാവുദ്ദീനെ പോലെ ഒരു മനുഷ്യനായിട്ട്, ഒരു വലിയ ജീനി ആയിട്ടാണ് മമ്മൂക്ക അതിനകത്ത് വരുന്നുണ്ട്. ദുൽഖർ ആ സ്കിറ്റിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. ദുൽഖറും മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ഉള്ളൊരു സ്കിറ്റ്, അതിൽ ഞാൻ ഇടവേള ബാബുചേട്ടനെ വെച്ചിട്ടുണ്ട്. അപ്പം ലാലേട്ടൻ അലാവുദ്ദീൻ്റെ വേഷം കെട്ടി, ഞങ്ങൾ കെട്ടി, വേഷം കെട്ടിയൊക്കെ ബാബുചേട്ടനെ ഇങ്ങനെ കണ്ട്. കാരണം ഇതിന്റെ സംവിധായകൻ ബാബുചേട്ടനാണല്ലോ, അദ്ദേഹത്തിന് തെറ്റില്ലല്ലോ, അദ്ദേഹത്തിന് എല്ലാം അറിയാലോ. എല്ലാരെയും ഞാൻ നോക്കുമ്പോ അടുത്തത് നിങ്ങളാ കേറ്, അടുത്തത് മറ്റേയാളാണ്, അവനെ പോയി വിളിച്ചോണ്ട് പോവാ, റൂമിൽ ജയറാം ഇരിക്കുന്നുണ്ട്, ചെണ്ടയായിട്ട് വിളിച്ചോണ്ട് പോവാ, ഇങ്ങനെ പറഞ്ഞൊക്കെ വലിയ ഫയലും പേപ്പറും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ നോക്കും പുള്ളിയോട് മാത്രം ഞാൻ പറയണ്ടല്ലോ, ബാക്കിയെല്ലാം ഓക്കെ ഞാൻ.
ഞാൻ മറ്റേ ഖുഷിയിലെ ബാബു എന്നുള്ള പാട്ടൊക്കെ ഇട്ട് വെച്ചേക്കാണ് പുള്ളി കയറാൻ വേണ്ടിയിട്ട്. ഞാൻ സ്റ്റേജിൽ നിന്ന് സമയമായിട്ട് ബാബു എന്നുള്ള പാട്ട് വന്ന് ഞാൻ നോക്കിയപ്പം ഒരു ബർമൂഡ ഇട്ട് ഹെഡ്ഫോണും വെച്ച് കണ്ടോണ്ട് നിൽക്കുക സ്റ്റേജിന്റെ സൈഡിൽ. ഞാൻ ഓടി സൈഡിൽ ചെന്നിട്ട് ഡ്രസ്സൊന്നും മാറില്ല ആ കയ്യാലെ പിടിച്ച് വിളിച്ചുകൊണ്ട് വന്ന് സ്റ്റേജിലിട്ട് അതിപ്പോഴും അതുപോലെ കിടപ്പുണ്ട് ടി വി. ഡ്രസ് മാറാൻ മറന്നുപോയി. അലാവുദ്ദീനും അത്ഭുത വിളക്കും അതിലെ ക്യാരക്ടറൊക്കെ നിൽക്കുന്നിടത്ത് ഇത്രയുള്ള 3/4 ടീ ഷർട്ട് ഇട്ട് ഒരാൾ ആഹാ നിങ്ങളാണോ മമുക്ക എന്നൊക്കെ ചോദിച്ചാൽ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അതിനകത്ത്. പിതാവ് ഇടവേള പോയിട്ട് തന്നെയാണ്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളത്, പക്ഷെ ഒരു വേർത്ത ടീ ഷർട്ടും ബനിയനും ഇട്ട് ഷോ നടത്തുന്ന ആള് വന്ന് നിന്ന. ഒരുപാട് സ്നേഹത്തോടു കൂടി നമ്മുടെ ബാബു ചേട്ടനെ നമ്മുടെ സീറ്റ് അലങ്കരിക്കാനായിട്ട് അമ്മയിൽ എത്രയധികം ആർട്ടിസ്റ്റുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുപോകുന്ന നമ്മുടെ ബാബു ചേട്ടൻ നമ്മുടെ ഈ സീറ്റ് അലങ്കരിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. പ്ലീസ് അലോങ് വിത്ത് രമേശ് ചേട്ടൻ. സന്തോഷം. ായിട്ട് ഫൺസ് പോണേറ്റ് ആൻഡ് സീസൺ 3 മത്സരാർത്ഥികളെ വെൽക്കം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം ടീം റാംജി റാവു. ഒപ്പം ടീം മാനർമത്തായ്. അവരുടെ ടീം ലീഡേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു ഗൗരി നമ്പൂതിരിപ്പാട്. And Stephna Sebastian. Question answer segment like kadakugayada. I'm ready with the questions. Ready alle? Babu Chetan abhinayicha oru cinemayile scene-inte photo video wallil kaanikkum. Cinema edaanennu parayanam. ടീം റാംജി റാവു ബസർ പ്രസ് ചെയ്തിട്ടുണ്ട്. ഗൗരി ഉത്തരം പറയൂ. 2020 നോക്കാം. ഉത്തരം കറക്റ്റ് ആണ്. 1 point. 2020 ഇനി ലോകത്തൊരിക്കലും സംഭവിക്കാത്തൊരു സിനിമ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ. കാരണം എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. 3.5 കൊല്ലത്തോളം ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ആളാണ് ഞാൻ. 3.5 കൊല്ലത്തോളം അത് വലിയൊരു ടീമിന്റെ ശക്തിയായിരുന്നു അത്. ഈ എനിക്ക് തോന്നുന്നു ദിലീപായിരുന്നു എന്റെ പ്രൊഡ്യൂസർ. ഏകദേശം എല്ലാ ലാംഗ്വേജ് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലേക്കും ഇതിന്റെ റൈറ്റ്സ് വിറ്റു. പക്ഷെ ആർക്കും ഈ സിനിമ എടുക്കാൻ സാധിച്ചില്ല, ഇതുവരെ എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇത് ഹൈദരാബാദിലെ തെലുങ്കുകാരൻ എന്നെ വിളിച്ചുകൊണ്ട് ഇത് എങ്ങനെ എടുത്തതെന്ന് അറിയാൻ വേണ്ടി 3 ദിവസം എന്നെ അവിടെ താമസിപ്പിച്ച് കഥകളൊക്കെ പറഞ്ഞോടുകൂടി അവര് അടുത്ത ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് എന്നെ പറഞ്ഞു വെച്ചിട്ടിരിക്കും. അവർക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കാൻ. ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്ന പടമല്ലേ? ഏകദേശം 96 ദിവസമാണ് ഷൂട്ട് ചെയ്ത മൊത്തം പടം. അത് എനിക്ക് തോന്നുന്നൊരു 17 ഷെഡ്യൂളായിട്ട് ഒരു ദിവസം ഒരു ഷെഡ്യൂളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് 48 ആർട്ടിസ്റ്റാണ് അഭിനയിച്ചത് ആ പടത്തിൽ. അതിൽ തന്നെ തിരഞ്ഞെടുക്കുന്നത് ഇത് ജോഷ് സാറിൻ്റെ ഒരു വലിയ കൈകൾ അതിൻ്റെ പിന്നിലുണ്ട്. ജോഷ് സാറിന് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. അതിമനോഹരമായ സ്ക്രിപ്റ്റാണ്. ഓരോരുത്തരും കൃത്യമാണ് അതിൻ്റെ പാകം. ഓരോ ആർട്ടിസ്റ്റ് ഇപ്പോൾ ആ പടം എപ്പോഴും കാണണം, അപ്പോഴാണ് അതിന് മനസ്സിലാവുക. നമ്മൾ ഇത്രയുള്ള അതിൻ്റെ ഫോർമുല. ഞാൻ മമ്മൂക്ക ഏത് രീതിയിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്, ഒന്നെങ്കിൽ വക്കീലായിട്ട് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ, ഇത് തന്നെയാണ് അതിന്റെ ഫോർമുല. ആ എല്ലാവരെയും അതുപോലെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഉദയേട്ടനോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സുരേഷ് ഏട്ടൻ രണ്ടു തരം പടങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടം. ഒന്ന് ലേലം പോലെ ലുങ്കി എടുത്തുള്ളത്, മറ്റൊന്ന് പോലീസ് പടങ്ങൾ. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചത് സുരേഷ് ഏട്ടൻ്റെ ഇൻട്രൊഡക്ഷനിൽ പുള്ളി ലുങ്കി എടുത്തിട്ട് കാക്കി ഷർട്ടും തൊപ്പിയിട്ടിട്ടാണ് നിൽക്കുന്നത്. അത്രയും ചെയ്താണ് വന്നിരിക്കുന്നത്. മൈന്യൂട്ട് പോയിന്റ്സ് വരെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. മാത്രമല്ല ബാബുചേട്ടൻ, ഇപ്പം നമ്മൾ ഈ വീഡിയോ വാളിൽ കാണിച്ച ഷോട്ട് എന്ന് പറയുന്നത് ഒരു ഒരു വാച്ചിന്റെ അതിൻ്റെ ഒരു തമാശയും കൂടി ഉണ്ട്. കാരണം ഇത് ഷൂട്ട് ചെയ്തത് മറ്റേ തേവര കോളേജിലാണ്. അപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെ ഏകദേശം ഈ ലാലയുടെ ചെരുപ്പ് വയ്ക്കലും ഷോട്ടാണ്. അപ്പം മമ്മൂക്ക ഇടയ്ക്ക് ഇരുന്ന് പറയുന്നുണ്ട് എന്തോന്നാണ് എല്ലാവരും എഴുതിയിട്ട് ചെരുപ്പും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ചെരുപ്പ് എന്താ ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് കുറച്ച് പേർക്ക് അറിയുള്ളൂ. ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ പടത്തിൽ തന്നെ ലാലേട്ടൻ്റെ ഇൻട്രഡക്ഷൻ വളരെ സ്ലോ ഇൻട്രഡക്ഷനാണ്. ഒരു ജയിലിൽ ഇങ്ങനെ തിരിച്ചു വരുന്ന ഒരു മ്യൂസിക്കും ഇല്ല, വളരെ എനർജി കുറച്ചിടയ്ക്ക് ഇത്. പക്ഷെ ലാലേട്ടൻ്റെ ഇൻട്രഡക്ഷൻ ഇതാണ്, ഈ ചെരുപ്പാണ്. അപ്പം ഞാനാണ് ചെരുപ്പ് കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അപ്പോൾ
ഇത് ഇതൊരു ഭയങ്കര ബിൽഡപ്പ്. ഇതിന്റെ റീമ്യൂസിക് ഭയങ്കര ഹിറ്റായ റീമ്യൂസിക്, രാജാമണിയാണ് അത് ചെയ്തിട്ടുള്ളത്. അത് പടത്തിന്റെ ഒരു ടേണിംഗ് ആയിരുന്നു ഇവിടുന്ന്. അത് ഒരു സംഭവം, ഇന്റർവെല്ലിന്റെ ലീഡ്, ലീഡ് ഇതില് നമുക്ക് ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു, ഇവര് തമ്മിൽ കാണുന്നു, ഇവര് തമ്മിലാണ് ഫൈറ്റ് യഥാർത്ഥത്തിൽ. ലാലേട്ടനെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന വക്കീലാണല്ലോ. അത് ഒരാള് മിസ്സായി പോയി ശരിക്കും. ആ ഇന്റർവെൽ പഞ്ചില് സുരേഷ് ഏട്ടൻ മുകളിൽ ഇറങ്ങി വരണം. മൂന്ന് പേര് നിൽക്കുന്നായിരുന്നു പഞ്ച്. പക്ഷെ അന്ന് സുരേഷ് ഏട്ടന് ഡേറ്റ് തന്നില്ല. പിന്നീട് സുരേഷ് ഏട്ടൻ ചോദിച്ചു വിട്ടാ റീഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ജോലി സാർ സമ്മതിച്ചില്ല. അങ്ങനെ ഒരു ചരിത്ര അതിലുണ്ട്. 2020 എന്നുള്ള നമ്മുടെ പ്രോജക്റ്റിനെ കുറിച്ച് ആദ്യം ചിന്തിച്ചത് ആരാണ്? ആരാണ് ഇതിനൊരു? അത് അമ്മയുടെ ഒരു നിലനിൽപ്പിനായിട്ടുള്ള ചിന്തിച്ച ഒരു പ്രോജക്റ്റ് ആണ്. അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കണം എന്ന് ആലോചിച്ച്, അതിപ്പോ ചർച്ച, അതാണ് ഈ മൂന്നര കൊല്ലം എന്ന് പറയുന്നത് പല ചർച്ചകൾ, പല കഥകൾ, പലതിങ്ങനെ മാറി 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 വന്നിട്ടാണ് ഇതുണ്ടായി. സത്യം പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കഥ കണ്ടെത്താൻ പറ്റണില്ല. അവിടെയാണ് തീർച്ചയായിട്ടും ചിലപ്പോ സംഭവിക്കാം. മമ്മൂക്കൻ ലാലേട്ടനും വിചാരിച്ചാൽ സംഭവിക്കാം. ചെയ്ത രാജാമണി സാർ ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പടങ്ങൾ ചെയ്തിട്ടുള്ള, റീ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആളുകൾ ഒരാളാണ്. ആ ഇൻട്രോ മ്യൂസിക് ഒക്കെ ഈ കണ്ട സീനിലൊക്കെ ചെയ്തത് ക്ലൈമാക്സ് റീ റെക്കോർഡിംഗ് ആണ്. അധികം പേര് അസാധ്യ റീ റെക്കോർഡിംഗ് ആണ് ക്ലൈമാക്സ്. അതെ, 2020 ഒരു വലിയ അല്ലെ നമ്മുടെ മലയാള സിനിമയ്ക്ക് അഭിമാനമായ ഒരു ചിത്രം നമുക്കുണ്ട്, സ്വന്തമാണ് എന്നൊരു കയ്യിൽ. രണ്ടാമത്തെ ചോദ്യം, വീഡിയോ വാളിൽ ഒരു ഫോട്ടോ കാണിക്കും, അതിൽ ബാബുചേട്ടനോടൊപ്പം ഉള്ളവരിൽ ഒരാളുടെ മുഖം മാസ്ക് ചെയ്തിരിക്കും, ആരാണ് ആർട്ടിസ്റ്റ് എന്ന് കണ്ടുപിടിക്കണം. സൂപ്പർ, അടിപൊളി. ടീം രാംജി റാവു ബസിൽ പ്രസിദ്ധീകരിക്കുന്നു. ഗൗരി, ഉത്തരം. ആസിഫ് അലി. ആസിഫ് അലി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോക്കാം. വിവാഹ ദിവസം എടുത്ത ചിത്രം. പക്ഷെ ഇപ്പൊ ഈ ഫോട്ടോ കണ്ടപ്പോഴേക്കും ഞാൻ ഓർത്തേട്ട ആസിഫിന്റെ, അല്ല ഇങ്ങനെ ഒരു എന്റെ രൂപം ഇപ്പൊ ഞാൻ ഇപ്പഴാണ് കാണുന്നത്. രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിരിക്കുന്നത് ടീം രാംജി റാവു ആണ്. അപ്പൊ ഈ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമർ എത്തുന്നു ഇവരുടെ ടീമിൽ നിന്നും. ഗൗരി പറയൂ, നിങ്ങളുടെ ടീമിൽ നിന്ന് ആരാണ് എത്തുന്നത്? ഞങ്ങളുടെ ടീമിൽ നിന്നും നെൽസൺ തോമസ്. Moving on to yet another stand-up comedy performance by Nelson Thomas. ഞാൻ പറയാൻ പോവാണ്, തുടങ്ങാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ച് എൻജോയ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, നിങ്ങളെല്ലാവരും ട്രൂ ലവിനെ പറ്റി കേട്ടിട്ടുണ്ടാവും എനിക്കറിയാം. പക്ഷേ ട്രൂ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി നിങ്ങൾ കേട്ട് കാണാൻ ഒരു വഴിയില്ല, കാരണം അങ്ങനെയൊന്നുമില്ല. കാരണം ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ട്രൂ അല്ലേ, പിന്നെ അതിനകത്ത് എന്തോ ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു, അതിന് മുമ്പ് ഞാൻ ലവിൻ്റെ കാര്യം പറയാം. ഈ ലവ് എന്ന് പറഞ്ഞാൽ അത് ഈ പലചരക്ക് കട പോലെ പല പല ചരക്കുകളാണ്. അങ്ങനല്ല, വൺ സൈഡ് ലവ്, ടു സൈഡ് ലവ്, ട്രയാങ്കിൾ ലവ്, അങ്ങനെ അങ്ങനെ അങ്ങനെ. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്വർണ്ണക്കട പോലെയാണ്. ഒരൊറ്റ ഐറ്റവേ കാണും, തനി തങ്കം. വൗ, ബികോം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ അബോധാവസ്ഥയിൽ, അതായത് ജവാൻ സ്നേഹം കൊടുമ്പിരി കൊണ്ട് അബോധാവസ്ഥയിലായിരിക്കുന്ന കാലഘട്ടം, അത് രാവിലെ തന്നെ ഇഡലിയും ഇടിയപ്പവും എല്ലാം കുത്തിക്കേറ്റു ആയിരിക്കും. അപ്പം എൻ്റെ കൂട്ടുകാർ വീട്ടിലോട്ട് വരും, അപ്പം അമ്മ അമ്മയോട് പറയും, എടാ വേ രണ്ട് ഇഡലി തിന്നടാ. വേണ്ടമ്മേ. ഓ, ഒരെണ്ണം തിന്നു, ചത്തൊന്നും പോകത്തില്ല. വേണ്ടമ്മ, ഞങ്ങൾ തിന്നിട്ടാ വന്നേ. ആ എന്നാൽ പിന്നെ വേണ്ടെന്നും പറഞ്ഞ് അമ്മ അടുക്കളയിലോട്ട് ചോറ് വെന്തോന്ന് നോക്കാൻ പോകുന്ന നേരത്ത് ഇവന്മാർ എട്ട് ഇഡലിയും തിന്നും, എൻ്റെ ചായ എടുത്തു കുടിക്കും. എന്നിട്ട് അമ്മ തിരിച്ചു വരാൻ നേരം ഇവന്മാർ അൻപേ ശിവത്തിലെ കമലഹാസന്റെ ഫിഗറും പിടിച്ചു ഇങ്ങനൊരു ഇരിപ്പം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഫ്രണ്ട്സ് ആർ അവർ സ്കൂൾ. നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം ബെസ്റ്റായിട്ട് പഠിപ്പിക്കണമെങ്കിൽ അത് ഫ്രണ്ട്സിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. പണ്ടേ മീൻസിലാറ്റി എൻ്റെ ചാച്ചൻ എന്നെ നീന്തൽ പഠിപ്പിക്കാൻ കൊണ്ടേ, ഒരു മാസം മെനക്കെട്ടിട്ടും പിണ്ടിയെന്ന് പിടിവിട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പം മുങ്ങും. അവസാനം മാനസികമായി പുള്ളി സഹിച്ചിട്ട് എന്നെ അവിടെ മുക്കിക്കൊല്ലാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴേക്കും ഈ ഇന്ദുചൂടനെ രക്ഷിക്കുവാൻ വേണ്ടി നന്ദഗോപന്മാരാർ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വന്ന പോലെ എൻ്റെ കൂട്ടുകാർ അങ്ങോട്ട് സൈക്കിളും ചവിട്ടി വന്നത്. അപ്പോൾ അവന്മാരെങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാലേ, അവരീ വാട്ടർ പ്രൂഫാണ്. അതായത് 16 മണിക്കൂർ വെള്ളത്തിൽ കിടന്നാലും അവന്മാർക്കൊന്നും പനിയൊന്നും വരത്തില്ല, അങ്ങനത്തെ ഒരു ടീം പിള്ളേരാണ്. അപ്പോൾ എന്നെയും എൻ്റെ ക്ലോസ് ഫ്രണ്ട് മൊട്ട ജോസിനെയും പഠിപ്പിക്കാനുള്ള പ്രോജക്റ്റ് ചാച്ചൻ അവന്മാർക്ക് അങ്ങ് ഔട്ട്സോഴ്സ് ചെയ്ത്. അപ്പോൾ ഞങ്ങളുടെ മീനച്ചാലിലെ കടവിൽ ഒരു മരമുണ്ട്, അതിങ്ങനെ ടംഗ്ലിനർ പോലെ ഇങ്ങനെ വളഞ്ഞ് വെള്ളത്തിൽ ഇങ്ങനെ എപ്പോഴും മുട്ടിക്കിടക്കും. നമ്മളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് പൊങ്ങിക്കിടക്കാം, അതായത് പിടിവിട്ട് കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ പൊടിയും പോലെ നേരെ മൂളിപ്പോവും. അപ്പോൾ ഇവന്മാർ എന്നെ ജോസ് മോനെയും ഈ മരത്തെ പിടിപ്പിച്ചിട്ട് കരയെ പോയിരുന്ന് ട്രെയിനിങ് തുടങ്ങി. അപ്പം ജോസ് മുങ്ങാങ്കോടി ഇടുമ്പം ഞാൻ മരത്തെ പിടിക്കും,
ജോസ് മരത്തെ പിടിക്കും. അപ്പോഴാണ് ആ കരയിലിരുന്ന് ഏതോ ഒരു തണ്ടി വിളിച്ചു പറഞ്ഞത് ഇന്ന് രണ്ടുപേരും കൂടെ ഒന്നിച്ചു മുങ്ങാൻ. മുങ്ങി തിരിച്ചു പൊങ്ങി വന്നപ്പോൾ കണ്ടത് ഈ മരം മാനത്തൊരു 10 അടി മോളി നിൽക്കുന്നതാണ്. എനിക്ക് എന്നെ രക്ഷിക്കാനും പറ്റുന്നില്ല, ഈ മുടിയില്ലാത്ത കാരണം മുട്ടജോസ് പൊങ്ങി വന്നപ്പോൾ അവനെ മുടിയെ പിടിച്ച് അവനെ രക്ഷിക്കാനും പറ്റുന്നില്ല. ഉരുട്ടിപ്പിടുത്ത് പോയി കൂട്ടപ്പോച്ചിലായി. പക്ഷെ അവസാനം അവിടെ തുണി അലക്കാൻ വന്ന തങ്കപ്പച്ചേച്ചിയാണ് അങ്ങാടിയിലെ സുബോധം നഷ്ടപ്പെട്ട ആ യുവ തലമുറയെ രക്ഷിച്ചത്. ഡ്രൈ ക്ലീനിങ് ചെയ്യേണ്ട സാരിയൊക്കെ അലക്കാൻ തങ്കം ചേച്ചിക്ക് കൊണ്ടുവരാൻ തോന്നുന്നത് ഞങ്ങളുടെ കാരണവന്മാരുടെ മുൻജന്മ സുഹൃത്തും. പക്ഷെ ആ സംഭവത്തിനൊക്കെ ശരി, അത് കുറച്ചാൾ കഴിഞ്ഞപ്പം എനിക്ക് അതായത് ഇടവേള ബാബുച്ചേട്ടൻ അമ്മയെ സ്നേഹിച്ചതുപോലെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച നീതു എന്ന പെങ്കുച്ച് എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള സത്യം എനിക്ക് അതാ മനസ്സിലായി. അപ്പൊ എന്റെ വായ വാടക കൊടുത്തിരിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്, അവനാ പറഞ്ഞത് അവൻ നീതുവിന്റെ അനീതിയുണ്ട് ഗീതു എന്ന് പറഞ്ഞിരുത്തി, അവള് ബി കോമിന് ചേരാൻ പോവാ. അപ്പൊ അവക്ക് നിന്നെ ഒരു നോട്ടം ഞാൻ നോക്കിയപ്പോ ശരിയാ, അവക്ക് എന്നെ കാണുമ്പോൾ ഒരു നാണവും ഒരു കുലുക്കവും ഒരു കൂട്ടുകാരികളോട് ഒരു സ്വകാര്യം പറച്ചിലും ഒക്കെ. അപ്പൊ എനിക്കാണ് ഈ ഓണം ബമ്പർ അടിച്ച തമിഴൻ ചേട്ടന്റെ ഭയങ്കര സന്തോഷം. ഞാൻ ഒറ്റ മാസം ഒരു നാണവും ഇല്ലാതെ വെള്ളം കുടിക്കാതെ അവിടെ പുറകെ നടന്നു. ചോട്ടം പോയി പച്ച വെള്ളം കുടിക്കാതെ ഒരു അവിടെ പുറകെ നടന്നു. എന്നിട്ട് എന്തായി, അവസാനം മൂത്രത്തിപ്പൊഴുപ്പിന് ഗുളിക വാങ്ങിക്കാൻ ആശുപത്രിയിൽ പോകേണ്ടി വന്നു. അങ്ങനെ ഒരു ദിവസം ഗുളികയെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് നമ്മുടെ ഈ ഗീതു സൺഡേ സ്കൂളും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് തിരിച്ചു വരിക. അപ്പോൾ അവളെ എന്നോട് പറഞ്ഞു, എനിക്ക് നെൽസനോട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കാണ് ഭയങ്കര സന്തോഷം കൊണ്ട് നാണം കൊണ്ട് കുളിരി ഓരോട്ട് എൻ്റെ ചെവിയൊക്കെ മടങ്ങിച്ചെന്ന് നീതുവിൻ്റെ ചുണ്ട ചെന്ന് തട്ടി. പറയും പറഞ്ഞാൽ നമ്മളിത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ ഡാഡിയൊക്കെ ഇട്ട് വന്നാണ് ഇത് വീട്ടിൽ ചോദിക്കേണ്ടത്. അത് പറയില്ല, നീ പറ ചേട്ടൻ്റെ ബി കോമിൻ്റെ പഴയ പുസ്തകം എനിക്ക് തരാമോ, ഞാൻ പകുതി വില തരാന്ന്. ആ ഓണം ബമ്പർ കാണാതെ പോയ തമിഴൻ ചേട്ടൻ്റെ അതേ നിരാശയിൽ ഞാൻ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. പക്ഷെ സിലബസ് മാറിയെന്ന കള്ളം പറഞ്ഞാൽ അതുകൊണ്ട് അപ്രാവശ്യം അവർക്ക് പുസ്തകമൊന്നും കൊടുക്കാൻ പോയില്ല. അങ്ങനെ നാട്ടിലെ കൂട്ടുകാരായിട്ടുള്ള ഈ പരിപാടിയെല്ലാം അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇവന്മാരെല്ലാം ഒഴിവാക്കാൻ വേണ്ടി തന്നെ എം ബി എ പഠിക്കാൻ വേണ്ടി അങ്ങ് കോയമ്പത്തൂരേക്ക് വെച്ച് പിടിച്ചു. ഏതോ ഒരു വലിയ മെമ്മോറിയൽ ബി സ്കൂൾ, അതേതും മെമ്മോറിയൽ ആണെന്നൊന്നും ചോദിക്കില്ല, അതൊന്നും എൻ്റെ മെമ്മറിയിലേ ഇല്ല. അപ്പം ചാച്ചൻ എന്നെ അന്ന് തന്നെ വെളുപ്പിനെ ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ചെല്ലാൻ വേണ്ടി ട്രെയിനും പിടിച്ച് ഞങ്ങൾ വെളുപ്പിനെ കോയമ്പത്തൂർ കോളേജിലെ ഡയറക്ടറിൻ്റെ മുറി ചെന്നു. അപ്പോൾ ചാച്ചൻ പറഞ്ഞു, ഇത് ഡയറക്ടറിൻ്റെ മുറിയാണ്, നമ്മൾ ഡീസൻ്റായിട്ട് പെരുമാറണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി മുണ്ട് അങ്ങ് പൊക്കിയിട്ട് അണ്ടർവെയറിൻ്റെ അകത്തുനിന്ന് സെമസ്റ്റർ ഫീസ് തപ്പാൻ തുടങ്ങി. ഈ സമയത്ത് ഡയറക്ടർ ശിശുപാലൻ മാതാവിനെ മെഴുകുതിരി കത്തിച്ച് അന്നത്തെ കൈനീട്ടമായിട്ടുള്ള ഫീസ് വാങ്ങിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പം ആ നേരം ചാച്ചൻ അണ്ടർവെയറിൻ്റെ ഇടതുവശത്തെ ഇരുണ്ട ഭൂഖണ്ഡത്തിലെ വണ്ടി കോണിൽ നിന്നും വള്ളിയിൽ ഉളക്കി കിടന്നിരുന്ന 75,000 രൂപ ഒരു കണക്കിന് തപ്പിയെടുത്തതും ഡയറക്ടർ ശിശുപാലൻ ഒരു ശിശുവിൻ്റെ നിഷ്കളങ്കതയോട് തിരിഞ്ഞു വന്ന് ആ ഫീസ് രണ്ട് കൈ കൊണ്ട് വാങ്ങിച്ച് പെട്ടിക്കാത്തിട്ടിട്ടതും ഒരുമിച്ചായി. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ചാച്ചൻ്റെ ചൈതന്യം കൊണ്ടാണോന്ന് അറിയത്തില്ല, അതോ RBI ഗവർണറുടെ പ്രാക്ക് കൊണ്ടാണോന്ന് അറിയത്തില്ല, നാട്ടിലെ കൂട്ടുകാരെ ഒഴിവാക്കി പുതിയ കൂട്ടുകാരൊന്നും വേണ്ടെന്ന് തിരിച്ചു വന്ന് എന്നെ ഇവിടെ വരവേറ്റത് ഒരു ലോട്ട് കൂട്ടുകാരായിരുന്നു. പക്ഷേ സത്യം പറയല്ലോ, നമ്മളെ വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ആർ മൈ സ്കൂൾ. എന്നെ അമ്മമാർ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ഒന്നും പഠിക്കണമെന്ന് വെച്ച് വന്നതാ, അമ്മരനെ ഓജോ ബോർഡ് കളിക്കാൻ പഠിപ്പിച്ചു, തുണി അലക്കാതെ ഏകദേശം 1 മാസം വരെ പിടിച്ചു നിൽക്കാൻ പഠിപ്പിച്ചു, പട്ടത്തിൽ പുകവിടാൻ പഠിപ്പിച്ചു, വാള് വെക്കാതെ വെള്ളം അടിക്കാൻ പഠിപ്പിച്ചു. ഒരു ജോലി വാങ്ങിക്കാൻ മാത്രം പഠിപ്പിച്ചില്ല, ഒരു ജോലി വാങ്ങിക്കാൻ മാത്രം പഠിപ്പിച്ചു. എന്നാലും സ്കൂളും കോളേജും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ 10-18 വർഷമായി. എന്നാലും ഇവന്മാരോടുള്ള ഇഷ്ടം നമുക്ക് ആദ്യം കണ്ട ഏപ്പടത്തോടുള്ള ഇഷ്ടം പോലെ ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ കുളിരി കോരി കിടക്കുക. എന്നാലും നമുക്കറിയാലോ, നമുക്കിപ്പോൾ പ്രകൃതിയെ ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് പ്രകൃതി ക്ഷോഭങ്ങളെ ഇഷ്ടമല്ല. എന്ന് പറഞ്ഞാലും ഫ്രണ്ട്ഷിപ്പൊക്കെ നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ ഈ ഫ്രണ്ടുകൾ തരുന്ന 8 പണി നമുക്ക് ഇഷ്ടമല്ല. കണ്ടില്ലേ ഇന്നലെ ഞാൻ ഈ കണ്ടൻറ്റൊക്കെ പറഞ്ഞപ്പോൾ തല്ലി അരച്ച് കൈയടിച്ചാൽ മാറി, ഇപ്പോൾ പടം പുഴുങ്ങിയ പോലെ ഇന്ന് എനിക്കൊരു പണി തരുന്നു. പക്ഷേ ഞാൻ ചുമ്മാ പറഞ്ഞോ, അങ്ങനെയൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും മുഖം നോക്കാതെ, മൊഞ്ച് നോക്കാതെ, മതം നോക്കാതെ, മണി നോക്കാതെ നമുക്ക് വാരി കോരി തരുന്നത് വേ ഒന്നുമില്ല. അത് ഈ പ്രണയമോ പ്രാർത്ഥനയോ ഒന്നുമില്ല, അത് ഇതുപോലത്തുള്ള കൂട്ടുകാരോടുള്ള ഇഷ്ടങ്ങളാണ്. ചുമ്മാ പറഞ്ഞോ, ഞാനൊരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞ താങ്ക് യു. നല്ല രസമുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. നെൽസൺ പറഞ്ഞ ടോപ്പിക്, അതിൽ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കുറച്ചധികം ആസ്വദിച്ചു എന്ന് വേണം പറയാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. ചേട്ടന്മാരോട് ചോദിക്കാം, നല്ല രസമുള്ള ഒരു ടോപ്പിക് ആയിരുന്നു പറഞ്ഞത്. നെൽസന്റെ പതിവ് ശൈലിയിൽ പറയുന്ന പോലെയൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പോഴും ഈ ഇന്നലത്തെ ഞാനാണല്ലോ ഇന്നത്തെ എന്റെ ശത്രു എന്ന് പറയുന്ന പോലെ നെൽസന്റെ ഒരു റേഞ്ചിലോട്ട് എത്തിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇച്ചിരി സംശയം തോന്നും. കുറച്ചുകൂടെ നർമ്മത്തിന്റെ അഭാവം ഉണ്ടായിരുന്നു, പിടിവിട്ട് ചിരിച്ച നർമ്മങ്ങളിലെന്ന് വെച്ചാൽ നെൽസൺ നർമ്മം പറഞ്ഞല്ലെന്നല്ല, പറഞ്ഞ നർമ്മം ഏശിയില്ല എന്നുള്ളതാണ്. ഇപ്പം നർമ്മം എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞ പല കാര്യങ്ങളും ഒരു ഒരു സൗഹൃദത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലോ
സൗഹൃദത്തിൻ്റെ ഒരു രസത്തിലോ ഒക്കെ നമ്മുടെ ചിന്തകളിൽ അങ്ങനെ ഒരു ഏരിയയിലേക്ക് പോയി. അതാ നല്ല സൗഹൃദങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. നല്ല സൗഹൃദങ്ങൾ, അതിൻ്റെ കുറേ രസമുള്ള ഏരിയകളെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതെല്ലാം ചിരി വരുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നും പറയേണ്ടി വരും. എങ്കിലും അത്യാവശ്യം നല്ല പ്രകടനം തന്നെയായിരുന്നു നെൽസൺ കാഴ്ചവെച്ചത്. നെൽസന്റെ സ്വന്തം അനുഭവങ്ങൾ പോലെ തോന്നി. പറഞ്ഞതെല്ലാം സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞ ഒരു ഫീലാണ് കിട്ടിയത്. പിന്നെ ഈ പൂർണ്ണമായും നർമ്മമാണോ എന്ന് ചോദിച്ചാൽ പിഷാരി പറഞ്ഞ പോലെ കുറച്ചൊക്കെ കുറവുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ടോട്ടാലിറ്റിയിൽ നിന്ന് നല്ല രസമാണ്. കാരണം അതിന് ഈ എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ കോളേജ് കാലത്തുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സ്കൂൾ തലത്തിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് ലോകത്തെ ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ്. കാരണം അവിടെ മോട്ടിവേഷൻസ് ഇല്ല മറ്റേത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അവിടുന്ന് കിട്ടുമെന്നുള്ളതിലാണ്. ഇപ്പോഴൊക്കെയുള്ള ഫ്രണ്ട്ഷിപ്പ് അവന് മറ്റൊരിടത്ത് ഇതാണ്, അവിടെ ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ അവനെ പിടിച്ചാൽ മറ്റേ കാര്യം എന്നുള്ള ഫ്രണ്ട്ഷിപ്പാണ്. മറ്റേത് യാതൊരു ഇതുമില്ല നമുക്ക്. വളരെ ആത്മാർത്ഥമായുള്ള സുഹൃത്ത് ബന്ധമാണ്. ഇന്ന് ആ സുഹൃത്ത് ബന്ധങ്ങൾ കുറയുന്നു, സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. പുതിയ തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം ഇത്തരം കൂട്ടുകെട്ടുകൾ തന്നെയാണ്. നല്ലതും ചീത്തയും പഠിക്കാൻ, നല്ലതും ചീത്ത തിരിച്ചറിയാൻ ഈ കൂട്ടുകെട്ടുകൾ തന്നെയാണ് എന്നും മനുഷ്യന് ആവശ്യം. ഓൾ ദി ബെസ്റ്റ്. മൂവിങ് ഓൺ, നമ്മൾക്ക് അടുത്തത് ഒരു ക്യാരക്ടർ എൻട്രി ആണ്. ആൻഡ് ദ പെർഫോമേഴ്സ് കമ്മിങ് ഫ്രം ടീം മാന്നാർ മത്തായി. പറയൂ സ്റ്റെഫ്ന, ആരാ വരുന്നേ? ഞങ്ങളുടെ ടീമിൽ നിന്ന് വരുന്നത് ബിനു കോടനൂർ. അപ്പൊ മറ്റൊരു രസകരമായ ക്യാരക്ടർ എൻട്രി പെർഫോമൻസ് നമ്മളിത് കാണാൻ പോവുകയാണ്. ചെത്തുകുട്ടനായിട്ട് എത്തുകയാണ് ബിനു കോടനൂർ. തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നൊയമ്പെന്ന് മുടക്കുന്ന ഇരുവില്ല മലയിൽ നേരിച്ചു കൊണ്ടുവരും ഇളനീക്കൂടെ നിന്നുടയ്ക്കും. പ്രേമിച്ചു പ്രേമിച്ചു ദയാനയനൊരു ദേവശ്രീയാക്കും. ഒരു ഗ്ലാസ് കല്ലെടുക്കട്ടെ? വിളിച്ചിരിക്കണ്ട, ഈ ആട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടണമെന്നാ. രണ്ടു വർഷമായിട്ട് ഡയാനയുടെ വീട്ടില് കല്ല് ചെത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഈ രണ്ടു വർഷമായിട്ട് ഡയാനനെ വീഴ്ത്താൻ നോക്കിക്കൊണ്ടിരിക്കുക, പക്ഷെ ഡയാന വീണില്ല. ഇന്നലെ ഞാനൊന്ന് വീണ്, ചെത്താൻ വേണ്ടിയിട്ട് തെങ്ങിൻ്റെ മുകളിൽ കയറിയതാ. ആ പട്ടയം അങ്ങടെ പിടിച്ചൊഴിക്കില്ലേ പട്ടയും, ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് ഒരു വരവ് വന്നിട്ടുണ്ട്. ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞു വരാം. അപ്പോൾ ഇടയ്ക്ക് പട്ടടിയിലാവും ഞാൻ മുകളിലാവും, വീണ്ടും മറിഞ്ഞു മറിഞ്ഞു വരും പട്ടടിയിലാവും ഞാൻ മുകളിലാവും. ലാസ്റ്റ് വന്നൊരു ഒറ്റ വീഴ്ച, ഞാൻ അടിയിലും പട്ടൻ്റെ മുകളിലും. ഇതിനോട് ഞാൻ കുറേ നാളായി ഞാൻ പറയണ എന്നെ ചെത്തുകാരൻ ചെത്തുകാരൻ എന്ന് വിളിക്കായിരുന്നു. എടാ പോഷകാഹാര വിദഗ്ധൻ, മനസ്സിലായ? അതായത് പോഷകാഹാരമായ തെങ്ങിൻ ചെത്തുകളിൽ വളരെ റിസ്കോട് കൂടി തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ചെത്തിയിറക്കി പാവപ്പെട്ട ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു പാവപ്പെട്ട പോഷകാഹാര വിദഗ്ധനാണ് ഞാൻ. എൻ്റെ പേര് ചെത്തുകുട്ടൻ. ഈ പഞ്ചായത്തിലുള്ളവരുണ്ടല്ലോ, ചെത്തുകുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അറിയാത്ത ആൾ കയറില്ല. എന്ത് കാര്യത്തിനും ഈ കുട്ടൻ്റെ കല്ല് വേണം. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് നമ്മുടെ വീട്ടിലൊരു വട്ടയപ്പം ഉണ്ടാക്കണം, കുട്ടൻ്റെ കല്ല് വേണം. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പൂജയോ കർമ്മമോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലാണ് അപ്പോഴും വേണം ഈ കുട്ടൻ്റെ കല്ല്. ഇനിയിപ്പോൾ നമുക്ക് ആരെങ്കിലോടും ദേഷ്യമുണ്ടെന്ന് വിചാരിക്കുക, അവന് രണ്ടെണ്ണം കൊടുക്കണം, കുറച്ച് ധൈര്യം വേണം, ഈ കുട്ടൻ്റെ കല്ല് വേണം. ഇതൊക്കെ പൊക്കോട്ടെ, രണ്ടെണ്ണം നമുക്ക് കിട്ടിയെന്നങ്ങോട്ട് വിചാരിക്കുക, ആ വേദന ഒക്കെ മാറണം, അതിനും വേണം ഈ കുട്ടൻ്റെ കല്ല്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പഞ്ചായത്തിലെ എല്ലാ ആളുകൾക്കും ഈ കുട്ടനും വേണം കുട്ടൻ്റെ കല്ലും വേണം. ഐ ഇതാരിക്കുന്നു രവേശേട്ടാ. ഇന്നലെ ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ചേട്ടൻ്റെ വീടിൻ്റെ ബാക്കില് പറമ്പിൽ തെങ്ങി ചേത്തനാളാ ഞാൻ. അപ്പൊ ഇന്നലെ ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോ ചേട്ടൻ്റെ അമ്മ പറഞ്ഞു രമേശേട്ട ഇവിടെ ഇല്ല, പ്രോഗ്രാമിന് പോയിക്കാന്ന് പറഞ്ഞു. വേറെ ഒന്നല്ല, ചേട്ടൻ്റെ വീട്ടിൽ ആ ഫ്രണ്ടിലെ തെങ്ങുണ്ടല്ല, അതൊന്നും എനിക്ക് ചെത്താൻ തരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു 1000 രൂപ അഡ്വാൻസ് അങ്ങോട്ട് തരാം. പിന്നെ ചെത്തി കള്ള് കിട്ടി തുടങ്ങി കഴിഞ്ഞാ രമേശേട്ടന് ഡെയിലി ഒരേ ഗ്ലാസ് കള്ള് കുടിക്കാന്ന്. എന്റെ കള്ളിന് ഒരു പ്രത്യേകത ഉണ്ട്, എന്റെ കള്ളു കുടിച്ചാണ്ടല്ല എന്റെ മീശ വരെ നക്കും. എന്റെ മീശല്ല, കള്ളു കുടിക്കണുള്ള മീശ വരെ നക്കും, അത്ര മധുരം എന്റെ കള്ള്. ഞങ്ങള് ചെത്തുകാർക്ക് പെണ്ണ് കിട്ടാനില്ല, എവിടെ പോയി കഴിഞ്ഞാലും പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ പെണ്ണിനെ ഇഷ്ടപ്പെടും, എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെടും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ചായ കുടി കഴിയുമ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ ചോദിക്കും,
എന്തിൻ്റെയാ ജോലി ചോദിക്കും? ഞാൻ പറയും കള്ളു ചത്താന്ന്, കടക്കട പുറത്തു നിന്ന് പറയും. അതുകൊണ്ട് 10-40 വയസ്സായി, ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞങ്ങളെ ബഹുമാനിക്കുന്നത് ആരാണെന്ന് അറിയോ? ഞങ്ങളെ ബഹുമാനിക്കുന്നത് കള്ളുകൂടിയന്മാരാ. മറ്റുള്ള ആളുകൾക്കൊന്നും കള്ളുകൂടിയന്മാരെ കണ്ടുകൂടാ, പക്ഷെ ഞങ്ങളെ കണ്ടുകഴിഞ്ഞാൽ കള്ളുകൂടിയന്മാർ കൈകൂപ്പി നിൽക്കും. പോക്കറ്റിൽ നിന്ന് ചില്ലറ പൈസ എടുത്തിട്ട് അമ്പലത്തിലെ വണ്ണാരത്തിലെ ഇടണമാർ പറയും, പൈസ ആളുകളെ കടാ, ഞാൻ ഒരു ഗ്ലാസ് കള്ളുകേറ്റിയാ, ഞാ ഒരു ഗ്ലാസ് കാട്ടുക കൈ വറക്കിട്ട് വയ്യാ. ഞാനൊക്കെ കൊടുക്കും, കാരണം എൻ്റെ മനസ്സങ്ങനെയാണ്. ഞാൻ വാടകയ്ക്ക് താമസിക്കാറുണ്ട്, കല്യാണം കഴിയാത്തത് കൊണ്ട് ഒറ്റത്തടിയാണ്. അപ്പോൾ ഈ വാടക കാശ് കൊടുക്കാത്തത് കൊണ്ട് എന്നെ അങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇപ്പം ഞാൻ തെങ്ങിൻ്റെ മുകളിലാണ്. അതാകുമ്പോൾ വാടക കാശ് കൊടുക്കേണ്ട, കറണ്ട് ബില്ല് ഇറക്കേണ്ട, കടം മേടിച്ചാൽ ആരും വരില്ല. ഞാൻ കരിക്കെടുത്തിട്ട് അവരെ തലമേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പം ഈ കുടിയന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ അല്ല, ബഹുമാ ഭയങ്കര ബഹുമാനം എന്നോട്. ഈ കുടിയന്മാരുടെ പെണ്ണുങ്ങളുടെ സകലമാന നമ്പർ എൻ്റെ ഉണ്ട്, ഫോൺ നമ്പർ. കാരണം എന്തിനാ അവർ വിളിക്കുക? ഇവരെ ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ക്രിമികടി മാറി കിട്ടും. അപ്പോൾ ഈ കള്ളുകൂടിയന്മാരെ പെണ്ണുങ്ങളെ പേരെന്ന് പറഞ്ഞാൽ ഞാനല്ലോ, ഇഷ്ടം പോലെ ഈ പഞ്ചായത്തിൽ കള്ളുകൂടിയന്മാരുണ്ട്. അവരെ പെണ്ണുങ്ങളെ പേരെന്ന് പറഞ്ഞാൽ അജി, രമ്യ, സൗമ്യ, ശുഭ, സിഞ്ചു, ശ്രുതി, സുരഭി, ഫേബ, പ്രവിത, അനിത, വിനിത, ജിനിത, രശ്മി, രേഖ, രേഷ്മ, ഇവരൊക്കെ ഈ പഞ്ചായത്തുള്ള കള്ളുകൂടിയന്മാരെ ഭാര്യമാരാ. ഞങ്ങൾ ഈ കള്ളുകൂടിയന്മാരെന്ന് പറഞ്ഞാണ്ടല്ലോ ശാസ്ത്രജ്ഞന്മാരാണ്. പലതും കണ്ടുപിടിക്കുന്ന ആളുകളാണല്ലോ ഈ ശാസ്ത്രജ്ഞന്മാർ. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ ശാസ്ത്രജ്ഞന്മാരാണ്. പക്ഷേ ഞങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അടിയല്ലാണ്ട് വേറൊരു പരിപാടിയില്ല. രണ്ടു ദിവസം മുന്നേ രാത്രി 10 മണിക്ക് ഞാൻ ആ വടക്കേ തുറവിൽ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ചെത്താറുന്നു. ഞാനൊരു കാര്യം കണ്ടുപിടിച്ചേട്ടാ, വടക്കേലെ രമണിയും സന്തോഷമായിട്ടുള്ള വിഹിതം വളരെ ഇടയിൽ. ഞാനത് പിറ്റേ ദിവസം കള്ളടക്കം പോയപ്പോൾ ഷാപ്പിലൊന്ന് പറഞ്ഞു, ഈ രമണിയുടെ ആങ്ങളിയും രമണിയുടെ ഭർത്താവും വന്നിട്ട് ഇഞ്ചി ചതക്കനന്മാരാണ് എന്നെ ചതച്ച. അതീപ്പനെ തൊട്ട് എന്ത് കണ്ടുപിടിച്ചാലും ഞാൻ പുറത്ത് പറയാറില്ല. ഏയ് മോളെ, നിങ്ങൾ ഈ കുട്ടീനാണ്ടല്ലേ, കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ ഈ കുട്ടിയുടെ വീട്ടിലില്ല നല്ലൊരു കപ്പില്ല. 1.5 വർഷമായിട്ട് ഈ കുട്ടിയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിൽ 1.5 വർഷമായിട്ട് കള്ളു ചത്തുണ്ട്. എൻ്റെ പൊന്നേ, ഈ കടാവ് കുളിക്കുമ്പോണ്ടല്ല ഈ കപ്പ് പൊളിഞ്ഞിട്ടുണ്ടല്ല, 25 കപ്പ് വെള്ളം വേണം മേലൊക്കെ ഒന്ന് നനയണമെങ്കിൽ. മോളെ ഈ കപ്പ് കൈ പിടിച്ചു അല്ല, അവിടുത്തെ ചത്ത് കഴിഞ്ഞു. ആ അതെ, കുളിക്കുമ്പോ ഒക്കെ ഒന്ന് മാലയൊക്കെ ഒന്ന് സൂക്ഷിക്കും, നല്ല മാല പൊട്ടി പോയി തറഞ്ഞാ ആ തട്ടാൻ്റെ കഴുകി കൊടുത്ത് എങ്ങനെയാ മാല വിളക്കി തരും. സോപ്പൊക്കെ ഇട്ടിട്ടേ നന്നായി കഴുകി കളഞ്ഞിട്ട് പൊക്കോളൂ, പുറത്തൊക്കെ നിറച്ച് സോപ്പായിരിക്കുന്നത്. എൻ്റെ കള്ളെന്ന് പറഞ്ഞാലേ മായില്ലാത്ത കള്ളാ. ഒരു ഗ്ലാസ് കള്ള് പിടിച്ചാലേ മായ? എൻ്റെ കള്ളിന് മായില്ലടാ. ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചാലേ, ഇതൊന്നും തലയ്ക്ക് പിടിക്കാത്ത സാധനമാണ്. അത് ഇതേ കള്ള്, ഇത് പ്യുവർ സാധനമാണെന്ന്, തേനാണ് തേൻ. കണ്ടാ ഒരു ഗ്ലാസ് പിടിച്ചറപ്പന്നെ. ഏ അതിന് ഇത് ഫിറ്റ് ആവില്ല. നല്ല ഞാൻ കാണിച്ചു തരാം. കണ്ടാ ഒരു കുഴപ്പമുണ്ടാവില്ല, നല്ല സാധനമാണെന്ന്. രമേശേടാ ഒരു ഗ്ലാസ് പിടിച്ചോക്കെ. വേണ്ട, ഷൂട്ടല്ലേ അത് കഴിയട്ടെ. ഇത് തലയ്ക്ക് പിടിക്കില്ല. അത് ഞാൻ ധൈര്യമായിട്ട് കൊടുക്കുന്ന സാധനമാണ്. ഈ പഞ്ചായത്തില് ഏറ്റവും നല്ല കള്ളു കൊടുക്കണ ഈ കുട്ടൻ പ്യുവർ സാധനമാണ് കൊടുക്കണത്. ഇത് പിറ്റാവില്ല. നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞാൽ പിറ്റാവില്ല പിറ്റാവില്ല കള്ളു കുടിക്കണമെന്ന്. നിങ്ങൾ എന്താ കള്ളു കുടിക്കാത്ത? ഞാൻ ഷാപ്പിൽ പോയിട്ട് 2 കുപ്പി കള്ളു കുടിച്ചിട്ട് വരുമ്പോ നിങ്ങളെ ഞാൻ കണ്ടു കഴിഞ്ഞ. കല്യാണൊക്കെ തീരുമാനിച്ചില്ല, എന്റെ കുടുംബത്തെ ഒരേ ഗ്ലാസ് കള്ളും കുടിച്ച് സുഖമായി ജീവിക്കേണ്ട പെണ്ണ കല്യാണം റെഡിയാക്കിട്ട് വരാം. ഞാൻ വരുമ്പോ ആരോടെ കാണരുത്, എനിക്ക് കപ്പ് എടുക്കാൻ മനസ്സില്ല. കപ്പ് എപ്പോഴാണ് എന്റെ കുടുംബത്തേക്ക് വരുന്നത്? പോയില്ലേ ഏതെങ്കിലും പെണ്ണിനെ ദേവസ്ത്രീയാക്കും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ട്. വിരുവിനുള്ളിൽ എപ്പോഴും ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പുള്ളി പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾ അല്ലാത്തപ്പോൾ വേറൊരാളല്ലേ അല്ലേ, ഭയങ്കര സൈലൻ്റ് ആണ്. അല്ലാണ്ട് ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ, ഇത്രയൊക്കെ പറയത്തുള്ളൂ. എന്തായാലും നന്നായിരുന്നു കേട്ടോ, അടിപൊളിയാണ്, നല്ല പെർഫോമൻസ് ആയിരുന്നു. ചേട്ടന്മാരോട് ചോദിക്കാം, ബിനു നല്ല പ്രകടനമായിരുന്നു, നല്ല പ്രകടനമായിരുന്നു. ബിനു അതിൻ്റെ ഒരു ക്യാരക്ടറിനെ തിരഞ്ഞെടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ അത്യാവശ്യം അയാളുടെ മേഖലകൾ വിട്ടുപോകാതെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് അത് ഓർമ്മ വന്നതെന്നൊക്കെ പറഞ്ഞ് ഒന്നും പറയാതെ കൃത്യമായിട്ട് ആ മേഖലയിൽ നിന്ന് തന്നെ പരമാവധി വിറ്റുള്ള ആ ക്യാരക്ടറിനെ കൊണ്ട് പറയിച്ചു. അതിനകത്ത് ഈ കൗണ്ടറുകൾ അല്ലെങ്കിൽ നല്ല നർമ്മങ്ങൾ
നമുക്ക് ആവശ്യത്തിനുണ്ട്. അതിനേക്കാളൊക്കെ ഒപ്പം തന്നെ ഈ ഒരു റൗണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ടല്ലോ, നിങ്ങളൊരു ക്യാരക്ടറായി വന്ന് നിന്ന് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അതിനോട് നല്ല നീതി പുലർത്തിയ ഒരു പ്രകടനമായിരുന്നു ബിനുവിൻ്റെ. അത് നല്ല രസമുണ്ടായിരുന്നു. ഒരു സ്കിറ്റ് കണ്ടിട്ട് കൊതിച്ചു പോയി എന്നുള്ളതാണ് സത്യം. ഒരുപാട് തവണ നീ വേണോ വേണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേ നമ്മളൊരു ഒരു ചെറിയ കൊതിയൊക്കെ തോന്നിപ്പോയി. പക്ഷേ മറ്റൊരു സത്യം കൂടെ ഞാൻ പറയാം, ഒരു സിനിമയിൽ എല്ലാവരും എന്നും നമുക്ക് അടച്ചു പറയുന്നില്ലെങ്കിലും ഒരുപാട് എനിക്ക് പരിചയമുള്ള സാറ സുഹൃത്തുക്കളെങ്കിലും കുടിക്കുകയെങ്കിലും ചെയ്യും വലി, അതിൻ്റെ പകുതി ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ കുറേ പേര് കുടി നിർത്തിയവരുണ്ട്, വലി നിർത്തിയവരുണ്ട്. ജീവിതത്തിൽ ഇതുവരെ വലിക്കുകയും കുടിക്കുകയും ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് ഇടവേള ബാബുചേട്ടൻ. ഇതുവരെ അത് ശീലിച്ചില്ല, നല്ല ശീലം പഠിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതേ ബാബുചേട്ടാ, നിങ്ങൾക്കൊരു ജീവിതത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ സിനിമയുടെ ഒരു സക്സസ് ഒക്കെ കഴിഞ്ഞ് വലിയ പാർട്ടിയൊക്കെ നടക്കുന്ന ഏതോ ഒരു സന്ധിക്ക് അവിടെയുള്ള എല്ലാവരും അങ്ങനെ കുടിക്കുകയും രസിക്കുകയും ഒക്കെ ചെയ്യുമ്പം ഒന്ന് മനസ്സ് ചഞ്ചലപ്പെട്ടില്ല ഏതോ ഒരു പോയിന്റിൽ ഒരു തുള്ളിക്ക് വേണ്ടി? ഇല്ല, അത് ഞാനൊരു ശബദമായിട്ട് എടുത്തതാണ്. എൻ്റെ ഞാൻ സിനിമയിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ ഫാമിലിയിലെല്ലാവരും അത് ശരിയല്ല പോക്ക്, സിനിമ ശരിയല്ല എന്നൊക്കെ പറയുന്നൊരു കാലഘട്ടത്തിലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫാദറിന് കൊടുത്തൊരു വാക്കാണ്, എന്നിൽ എൻ്റെ ഫാദർ കഴിക്കില്ല. എൻ്റെ അച്ഛൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, അച്ഛൻ കഴിക്കില്ല, അച്ഛൻ പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഭാഗത്ത് അങ്ങനെ തെറ്റുണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് ഇതുവരെ പാലിക്കാൻ സാധിച്ചു എന്നാണ് വിശ്വാസം. നമ്മളിപ്പോൾ ബാബുച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കേശവമാമനാകുന്ന സുധീർ പറവൂരിൻ്റെ അച്ഛൻ സുകുമാരൻ ചേട്ടൻ, അദ്ദേഹം ചെത്ത് തൊഴിലാളിയാണ്. ഇതേപോലെ തന്നെ നാട് ഇതുവരെ വലിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു കലാകാരനാണ് സുധീർ പറവൂർ, കേശവമാമൻ. പിന്നെ ഭയങ്കര രസമായിട്ടോ കുടിക്കാതിരുന്ന കുടി സഭയിൽ ഇരിക്കാൻ, കാരണം ഓരോരുത്തരുടെ വേറൊരു മുഖം കാണാൻ പറ്റും. നമ്മൾ കാണുന്ന ഭയങ്കരമായിട്ട് നമുക്ക് ക്യാരക്ടേഴ്സിനെ പഠിക്കാൻ പറ്റും. ഇയാൾ പിറ്റേ ദിവസം കാലത്ത് ഇയാൾ നേരത്തെ പറഞ്ഞില്ലേ ഇനി ഇതുപോലെയല്ല സാധാരണ, അതുപോലെയാ. ഈ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ അങ്ങോട്ട് മാറും, പിന്നെ ഇവരെ വേറൊരു രൂപത്തിൽ നമ്മൾ കാണുക. അങ്ങനെ പലരെയും നമുക്ക് വേറൊരു രൂപത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് എൻജോയ് ചെയ്തിട്ടുണ്ട് ഞാൻ സത്യം. പിന്നെ വളരെ മനോഹരമായിട്ട് ചെയ്തു കിട്ടാ, ആ ക്യാരക്ടറിന് 100% ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിലേറെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പ്ലേസ്മെൻറ്റ് ശരിക്കും യൂസ് ചെയ്തു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും, ഡയാനെ മുതൽ എല്ലാവരെയും ഉപയോഗിച്ചു, ഇതിൽ അതിൽ ഇൻവോൾവ് ആക്കി. വളരെ മനോഹരമായിരുന്നു, നല്ല ക്യാരക്ടർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ മീറ്ററിൽ അവതരിപ്പിച്ചു. ഉണ്ട് ബിനു. അത് മാത്രമല്ല ബിനു, അതിനിടയിൽ ഞാൻ ചിരിച്ചു പോയ സ്ഥലം എന്ന് പറയുന്നത് ബിനു പോയിട്ട് അനീഷ് കാട്ടുകടയോട് കള്ള് വേണോ എന്ന് അനീഷ് പറയാം, ഞാൻ കുടിക്കുകയല്ലെന്ന്. ഈ അനീഷ്, അനീഷ് നിനക്ക് എങ്ങനെ മനസ്സ് വരുന്ന അനീഷ് ഇതിനൊക്കെ കുറ്റബോധത്തോടെ ഇരിക്കുന്നു പറഞ്ഞതിന്റെ ഒരു കുറ്റ. കാരണം നീ അത് നീ കുടിക്കൂലെന്ന് പറഞ്ഞപ്പോ തൊട്ട് നിന്റെ ഉള്ളിൽ ഈ നുണ പറഞ്ഞതിന്റെ ഒരു സാധനം എനിക്ക്. ഞാന് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു ഷാപ്പിൽ പോയി, ഒരു ഷാപ്പിൽ പോയിട്ട് കള്ളൊക്കെ കുടിച്ചു. അവിടുത്തെ ചേട്ടനും അവിടുത്തെ മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ട് എനിക്ക് ചെറിയ പരിചയമായി, അങ്ങനൊരു സൗഹൃദമൊക്കെ ഉണ്ട് അവർ തമ്മിൽ. ഇവരെന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ അപ്പോൾ വീട്ടിൽ വെയിറ്റേറിയനാ, ഞാൻ മാത്രമേ ഇങ്ങനെ കൈവിട്ട് നിൽക്കുന്നേ. ആ സമയത്ത് ന്യൂ ഇയറിന് ഷാപ്പിൽ നിന്ന് എനിക്ക് കാർഡ് അയച്ചെന്നേ, കലാഭവമണി ചേട്ടനൊരു വള്ളം കുത്തുന്ന ഫോട്ടോ ആയിട്ട്, പച്ചരി ചോറുണ്ട്, പച്ചമീൻ ചാറുണ്ട്, ഉച്ചയ്ക്ക് ഉണ്ടോളം വന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞ് സ്നേഹപൂർവ്വം രമേശ് പിഷാരടിക്കുക എന്ന് പറഞ്ഞ് ഇന്ന ഷാപ്പിൻ്റെ പേരെന്ന് പറഞ്ഞ ഷാപ്പിന്ന് കാർഡ് എൻ്റെ വീട്ടിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സംഭവം പറഞ്ഞില്ലേ, മരം വെട്ടാനായിട്ട് ഒരാൾ വേണമെന്ന് പറഞ്ഞില്ലേ, കിട്ടിയ ആളാ, റെഡിയായ? ഞാന് അന്വേഷിച്ചായിരുന്നു, പിന്നെ ഓർത്തപ്പോ നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ മരം ഒരു വരമാണെന്നൊക്കെ, അപ്പൊ പിന്നെ ഞാൻ പതുക്കെ മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞ് പെരപ്പുറത്ത് വീഴുമ്പോ മനസ്സിലാവും മരം ഒരു വരവാണെന്നൊക്കെ. ഞാൻ പരിഭവിച്ചോണ്ടിരിക്കണതാണ്. അത് മാത്രമല്ല, ഞാൻ നിങ്ങളെന്ന് പറഞ്ഞപ്പോ നോക്കിയായിരുന്നു, നമുക്ക് അങ്ങനെ മരം വെട്ടാനുള്ള ആളുകള് കുറവാണ്, അത് തിരക്കാണുള്ളവർക്കൊക്കെ. ബാബുച്ചേട്ടന്റെ കസ്റ്റഡിയിൽ വല്ലവരും ഉണ്ടോ, മരം വെട്ടുകാരുള്ളവരും ഉണ്ടാവും? വലിയ ബുദ്ധിമുട്ട് കിട്ടാൻ വെട്ടൂല അവര്, അങ്ങനെയല്ല, അതിനകത്ത് ഇത്തിരി സ്കില്ല് വേണോ, അത് മറിച്ചിടുകയൊക്കെ ചെയ്യുമ്പോഴേ. റബ്ബർ തോട്ടൊക്കെ ആണ് വെട്ടാൻ ആള് കിട്ടും. നിങ്ങൾക്ക് എവിടെ ഒരു മരം നിൽക്കുന്നത് വെട്ടാനായിട്ടല്ലേ പറഞ്ഞത്? വീടുമ്പോട്ട് ചാഞ്ഞു വീടിന് ഭീഷണിയായിട്ട് നിക്കണ ഈ മരം മാവ്. ഓ, ആളില്ല. ഞാനിപ്പോ അത് അന്വേഷിച്ച് എത്ര പേരോട് അന്വേഷിച്ചത് അറിയാമോ? ആ, അവിടെ ബാലൻ ലാലനൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചു, പക്ഷെ അവരൊന്നും വന്നില്ല. നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് അങ്ങ് ചെയ്യോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, മരം വീഴേ വീഴാതിരിക്കെ എന്റെ പാട്ടെന്തായാലും ഈ സമയത്തൂടെ വീഴണം. ആയിക്കോട്ടെ.
ബാലനും ബാലനും വാവാവാ, രാരിച്ചൻ ചേട്ടനും വാവാവാ. ആമരം വെട്ടുവാനാൾ വേണം, കൊമ്പും ചില്ലയും നീക്കേണം. ആമരം വെട്ടുവാനാൾ വേണം, കൊമ്പും ചില്ലയും നീക്കേണം. വീടിനു തണലായി മാറാനായി മുത്തച്ഛൻ നട്ടൊരു മാവാണി. ഇന്നിപ്പോ പെരമേലെ വീഴാനായി നിൽക്കുന്ന ഡേഞ്ചറാം പ്രിയാണേ. ആമരം വെട്ടുവാനാൾ വേണം, കൊമ്പും ചില്ലയും നീക്കേണം. കേടുവന്ന കൊമ്പിലി പീസൊടിഞ്ഞു പോന്നതും താഴെയുള്ള ഒന്നു കാരണം കോടതി കേസുമായി ചാകാറായി. ആമരം വെട്ടുവാനാൾ വേണ്ട, നാട്ടുകാർ വന്നതു വെട്ടിട്ടു. ആമരം വെട്ടുവാനാൾ വേണ്ട, നാട്ടുകാർ വന്നതു വെട്ടിട്ടു. അധിക ദൂരമില്ല. ഫൺസ് പോലെ ടൈം സീസൺ 3 ഗ്രാൻഡ് ഫിനാലിയിൽ വിജയികൾക്ക് ലഭിക്കുന്ന സമ്മാനങ്ങളുടെ ഇവയൊക്കെയാണ്. ഒന്നാം സമ്മാനം 700,000 രൂപ. സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സയുമായി എൽഡോ വൈദ്യർ സെന്റ് പോൾസ് ആയുർവേദ. ഇനി അലർജിയും ആസ്മയും ഒരു മാറാ രോഗമല്ല. രണ്ടാം സമ്മാനമായി നൽകുന്നു 500,000 രൂപ. സ്പോൺസർ ചെയ്തിരിക്കുന്നത് ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് തൃശൂർ. മൂന്നാം സമ്മാനമായ 300,000 രൂപ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചെയർമാൻ ചെയർസ്. സുന്ദരം, സുദൃഢം, സുഖകരം. ഫൺസ് പോണെ ടൈം സീസൺ 3 ഇന്നത്തെ എപ്പിസോഡിലെ ചിരി വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. അൻടിൽ ദെൻ, ബൈ ബൈ.